ജീവിത വിജയത്തിന് ഊർജ സ്രോതസ്സുകളായി പ്രധാനമായി നാല് ഘടകങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ദൈവകൃപ, ആത്മവിശ്വാസം, ലക്ഷ്യബോധം, കഠിനാധ്വാനം. ഇവയിൽ ഒന്നാമത്തെ ഘടകം വിസ്മരിക്കുന്നവരും അവഗണിക്കുന്നവരുമുണ്ടാകും. എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിതത്തിൻ്റെ ഉന്നത സോപാനത്തിലേക്ക് എത്തിയിട്ടുള്ള അനേകരെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അനുകൂല സാഹചര്യങ്ങളും സുഗമമായ വഴിത്താരയും മുന്നിലുണ്ടായിട്ടും പരാജയമടഞ്ഞ പല ജീവിതങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഹതഭാഗ്യയായ ഒരു ബാലിക എപ്രകാരം പ്രതികൂലങ്ങളെ അതിജീവിച്ച് ഉന്നത പദവിയിൽ എത്തിച്ചേർന്നു എന്ന് വിവരിക്കുന്ന കഥയാണ് അമേരിക്കയിൽ ജീവിക്കുന്ന ലിസ് മുറയുടേത്. അവൾ പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ മാതാവും പിതാവും എയ്ഡ്സ് ബാധിച്ച് മരണമടഞ്ഞു. അവൾ അനാഥയായി. ബന്ധുമിത്രാദികൾ ആരുമില്ലായിരുന്നു. നിരാശ ബാധിച്ച് തളർന്നു പോകാവുന്ന സാഹചര്യം. പക്ഷേ ലിസ് മുറെ ധൈര്യശാലിയും ഇച്ഛാശക്തിയുള്ളവളും നല്ല ആത്മവിശ്വാസമുള്ളവളുമായിരുന്നു. ദൈവം തനിക്ക് ബുദ്ധിയും വിവേചനശക്തിയും നൽകിയിട്ടുണ്ട്. പഠിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഉത്സാഹപൂർവം മുൻപോട്ട് വന്നപ്പോൾ അതിനുള്ള വാതിലുകൾ തുറക്കപ്പെട്ടു. ആനുകൂല്യങ്ങളോടെ സ്കൂൾ പഠനം പൂർത്തിയാക്കി. ഉന്നതമായ വിജയം നേടിയതുകൊണ്ട് ഉപരിപഠനം സുഗമമായി. അമേരിക്കയിൽ സമർത്ഥരായവർക്ക് നല്ല സ്കോളർഷിപ്പുകൾ കിട്ടും. അതുപോലെ ജോലി ചെയ്തുകൊണ്ട് പഠനം നടത്തുവാനുള്ള സാഹചര്യവുമുണ്ട്. മാതാപിതാക്കളെ ആശ്രയിക്കാതെ സ്വപരിശ്രമം കൊണ്ട് പഠിച്ച് മുന്നേറുന്നവരാണ് അധികവും. ലിസ് മുറെ ടെസ്റ്റ് എഴുതി ഒരു നല്ല സ്കോളർഷിപ്പ് സ്വന്തമാക്കി. ന്യൂയോർക്ക് ടൈംസ് പത്രം ആവിഷ്കരിച്ച സ്കോളർഷിപ്പായിരുന്നു. അങ്ങനെ ആ പത്രസ്ഥാപനവുമായി അടുത്ത ബന്ധം പുലർത്താനും അവസരമുണ്ടായി. അവൾ ലോകപ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠനം തുടർന്നത്. 3 വർഷത്തെ ഗവേഷണ പഠനം ക്ലിനിക്കൽ സൈക്കോളജി എന്ന വിഷയത്തിൽ നടത്തി അഭിനന്ദനീയമായ വിധത്തിൽ ഡോക്ടറേറ്റ് നേടി. യുവാക്കളെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എങ്ങും വഴുതി പോകാതെ ലക്ഷ്യബോധത്തോടെ അവൾ മുന്നേറുകയായിരുന്നു. അവൾ ചെയ്ത ശ്രദ്ധേയമായ ഒരു കാര്യം, സ്വന്തം ജീവിതാനുഭവങ്ങൾ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥം രചിച്ചു. ബ്രേക്കിംഗ് നൈറ്റ്, എ മെമ്മറി ഓഫ് ഫോർഗീവ്നെസ് ആൻഡ് സർവൈവൽ. രാത്രി ഭേദിച്ച് ക്ഷമയുടെയും അതിജീവനത്തിൻ്റെയും അനുസ്മരണകൾ എന്നായിരുന്നു അതിൻ്റെ പേര്. ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗം അത് മോഹനീയമായി പ്രസിദ്ധപ്പെടുത്തി. ക്ഷണത്തിൽ അത് ആയിരക്കണക്കിന് യുവാക്കളെ ആകർഷിച്ചു. അതിൽ പ്രകടിപ്പിക്കപ്പെട്ടിരുന്ന വീക്ഷണങ്ങളും പ്രതീക്ഷകളും യുവജനങ്ങളെ ഹരം കൊള്ളിക്കുന്നവയായിരുന്നു. എന്തുകൊണ്ട് ആ കൃതി പ്രചോദനമായി എന്ന് ചോദിച്ചാൽ, സാഹചര്യങ്ങൾക്ക് ലിസ് മുറെ തൻ്റെ ഭാവിയെ നിർണയിക്കാൻ വിട്ടുകൊടുക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് സ്വന്തം ഭാഗധേയം രൂപപ്പെടുത്തുകയായിരുന്നു. പ്രാതികൂല്യങ്ങളെയെല്ലാം അതിജീവിച്ചാണ് അവൾ വിജയം കൈവരിച്ചത്. അവളുടെ ജീവിത ദർശനം വെളിപ്പെടുത്തുന്ന ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കപ്പെടേണ്ടവയാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച സത്യം, നിങ്ങളുടെ സാധ്യതകൾ എത്രയെന്ന് പ്രവൃത്തിപഥത്തിൽ എത്തുന്നതുവരെ നിങ്ങൾക്ക് ബോധ്യം വരണമെന്നില്ല. എനിക്ക് വീടും കുടുംബവും ഉണ്ടായിരിക്കെ ഒരു രാത്രിയിൽ അതെല്ലാം ഇല്ലാതെ പോയാൽ ആ മാറിയ സാഹചര്യത്തെ നേരിടാനുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ബോധ്യമായി മാറ്റം എന്നിലാണ് സംഭവിക്കുന്നത്. സാഹചര്യത്തിനനുസരിച്ച് എൻ്റെ വീക്ഷണത്തിൽ മാറ്റം വരുത്താനുള്ള കഴിവ് എന്നിൽ നിക്ഷിപ്തമാണ്. ഉള്ളിൽ ഒരു വിളി എനിക്കുണ്ടായിരുന്നു. ഞാൻ തെരുവിൽ കഴിയേണ്ട അനുഭവങ്ങൾ നേരിട്ടു. എൻ്റെ പിതാവും മാതാവും എയ്ഡ്സ് ബാധിച്ച് ലോകം വിട്ടുപിരിഞ്ഞ് ഞാൻ അനാഥയായപ്പോഴും, അങ്ങനെ എൻ്റെ ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു വികാരമുണ്ടായിരുന്നു, ഞാൻ ഉന്നതമായ അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടവളാണെന്ന്. ഈ ചിന്തകളൊക്കെ വെളിപ്പെടുത്തുന്നത് അവളുടെ ഹൃദയതലത്തിൽ മങ്ങിപ്പോകാത്ത ഒരു പ്രത്യാശയും ലക്ഷ്യബോധവുമുണ്ടായിരുന്നു എന്നാണ്. അതോടൊപ്പം ശക്തമായ ആത്മവിശ്വാസവും. ദൈവദത്തമായ കഴിവുകളെപ്പറ്റിയും താലന്തുകളെപ്പറ്റിയും ഉത്തമ ബോധ്യം ജീവിത വിജയത്തിന് അനിവാര്യമാണ്. ശുഭാപ്തി വിശ്വാസം എന്നതും സുപ്രധാനമാണ്. 1-2 പരാജയങ്ങളോ പ്രതിസന്ധികളോ നേരിടുമ്പോൾ പലരും ആശയറ്റ് ഒന്നും ശരിയാവുകയില്ല എന്ന് നെഗറ്റീവ് മനോഭാവത്തിലെത്തിച്ചേരുന്നു. അതോടുകൂടെ തുടർന്നുള്ള പരിശ്രമങ്ങൾക്ക് ഉത്സാഹമില്ലാതെ തകർന്നടിഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈശ്വരവിശ്വാസികൾ പ്രത്യാശപ്പെടിയാതെ കൂടുതൽ വിശ്വാസത്തോടും
പ്രതീക്ഷയോടും ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. മാത്രമല്ല, അപ്പോൾ അവർക്ക് പുതിയ ഊർജവും ഉത്സാഹവും ലഭ്യമാകുന്നു. വിജയരഹസ്യത്തിന് ആവശ്യം വേണ്ട നാല് കാര്യങ്ങൾ പ്രാരംഭത്തിൽ ഉദ്ധരിച്ചത് അനുസ്മരിക്കട്ടെ. ദൈവകൃപ, ആത്മവിശ്വാസം, ലക്ഷ്യബോധം, കഠിനാധ്വാനം.